بسم الله من الشيطان الرجيم. كذلك يبين الله آياته للناس لعلهم يتقون. نوتي أنبتي رامتي وجنم أبساني كريم الله يوجنم أبساني بيتشدي إنغنيان. كذلك يبين الله آياته للناس. അപ്രകാരം അവന്റെ ആയത്തുകളെ അവർക്ക് ജനങ്ങൾക്ക് അവൻ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നു. ലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്തു പറഞ്ഞിട്ടാ? കുതിബ അലൈക്കും അസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂ. അവസാനിക്കണോ എങ്ങനെ? ലഅല്ലഹും യത്തഖൂ. ഇപ്പൊ തഖ്വയാണ് അടിസ്ഥാനം എന്നർത്ഥം. ഇതൊക്കെ തഖ്വയിൽ അധിഷ്ഠിതമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതൊന്നും കേവലം എന്തല്ല, ബാഹ്യമല്ല. നമ്മളെ നോമ്പൊക്കെ സത്യത്തിലിപ്പം ബാഹ്യമാണ്. ബാഹ്യമായ കാര്യങ്ങളാണ് നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. തഖ്വ ആന്തരികമാണ്. തഖ്വ എന്താണെന്ന് നമ്മൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എത്ര വിശദീകരിച്ചാലും വ്യത്യസ്തമായ ആശയങ്ങൾ അതിൽ വരും. അള്ളാഹു ഇത്തരം വിശദീകരണങ്ങൾ ആളുകൾക്ക് നൽകുന്നത് അവർ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണ് അല്ലെ? ഏത് കാര്യവും അതിന്റെ മുറപ്രകാരം സത്യസന്ധമായി നിർവഹിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുള്ളവരാവുക എന്നതിൻ്റെ ഈ സൂക്തത്തിലെ താല്പര്യം യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ ക്രമരഹിതമായും തെറ്റായ രീതിയും ചെയ്തതിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മളെ ഉള്ളിൽ തഖ്വ ഉള്ളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉള്ളിൽ ശരിയാകണം. നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. ബാഹ്യമായത് മാത്രം പോരാ, ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്നർത്ഥം. അതാണ് തഖ്വ ആയി തീരുക എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നോക്കൂ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്തല്ല? തഖ്വ എന്ന് പറഞ്ഞാൽ നരകത്തെ തൊട്ട് സൂക്ഷിക്കൽ മാത്രമല്ല, അല്ലല്ലോ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നുമുള്ള സൂക്ഷ്മതയാണ്, മുഴുവൻ പ്രശ്നങ്ങളിലുമുള്ള സൂക്ഷ്മത. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിയത് ഒരുപാട് പ്രശ്ന കലുഷിതമായിട്ട്, അവിടെ നാം നമ്മുടെ ഈമാനിനെ ഉപയോഗിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണം. അതാണ് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക. എന്റെ ദിക്റിൽ നിന്ന്, എന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് ഒരാൾ വിട്ടുപോയാൽ അവന് കുടുസായ ജീവിതമുണ്ടാവും. അതെ, നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും പേറാൻ പറ്റാത്ത അത്ര ഉണ്ട്. എന്നും നമ്മളോട് സങ്കടപ്പെടാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ പേറി നടക്കുക എന്തുകൊണ്ടാ? ഈ ദിക്കറിൽ നിന്ന് നാം പോയത് കൊണ്ട്. ദിക്കറാണ് പ്രധാനം. ബോധ്യം വരണം, ബോധം വരണം. ആ ബോധ്യവും ബോധവും വരാൻ നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് നാം നമ്മളെ വിലയിരുത്തണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിലാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. ഇപ്പൊ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചുപോയ 168-ാമത്തെ വചനത്തിലും 172-ാമത്തെ വചനത്തിലും അല്ലാഹു ഭക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു. യാ അയ്യുഹൻ നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും. എന്നിട്ടോ ഇവിടെ 183-ാമത്തെ വചനത്തിലേക്ക് വന്നപ്പോ എന്തായി? തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു, ഹറാമാക്കി. പക്ഷെ പ്രത്യേക സമയമാണ് അത്. അള്ളാഹു നമ്മളെ തഖ്വയുള്ളവരാക്കാൻ വേണ്ടി ചെയ്ത ഒരു സംവിധാനമാണ്. ഇത് അനിവാര്യമാണ്, സഹോദരങ്ങളെ, അനിവാര്യമാണ്. ആ അനിവാര്യതയാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ ഉൾക്കൊള്ളേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും ഒന്നാമതായി, അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള കാരുണ്യം എത്രയാണെന്ന് ആലോചിച്ചു അല്ലെ. മനുഷ്യനെ സൃഷ്ടി ചെയ്ത അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൂട്ടിടുന്നില്ല.
അനുവദിച്ചു, മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങൾ പോലും അനുവദിച്ചു. അതുകൊണ്ടാണ് നോമ്പുകാരന് അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു. രണ്ടാമത്തേത് റഫസ് എന്ന പദം ഇവിടെ പ്രയോഗിച്ചത് വലിയ അത്ഭുതമാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ റഫസ് ഉണ്ടാകണം. റഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അടിസ്ഥാനം ശൃംഖാരമാണ്. ശൃംഖാരമാണ് അടിസ്ഥാനം. ഭാര്യാഭർത്താക്കന്മാരുടെ എപ്പോഴും സീരിയസ് സംസാരമല്ലാണ്ട് ശൃംഖാരമുണ്ടാകണം. അത് അനുവദിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഭാര്യാഭർത്താക്കന്മാർക്ക് അവരുടെ നിക്കാഹ് മുതൽ അവർക്ക് പരസ്പരം ഒന്നിച്ച് സുഖിക്കാനുള്ള അവസരം അനുവദനീയമാണ്. അനുവദനീയമാണ്. ചില ആൾക്കാരൊക്കെ വിചാരിച്ചത് ഈ പിന്നെ വീട് കൂടിയ ശേഷേ ഇതൊക്കെ പാടുള്ളൂ. അല്ല അല്ല, അത് തെറ്റാണ്. നിക്കാഹാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ഉണ്ടായി കുട്ടികൾ, ഈ പെൺകുട്ടി ഗർഭവതിയാകുമ്പോൾ അതൊരു സംശയത്തിന് കാരണമാകുന്ന രീതിയിലുള്ളതാകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നിക്കാഹ് കഴിഞ്ഞിട്ട് കുട്ടി കൊണ്ടുപോയിട്ടില്ല, അപ്പൊ അങ്ങനെ ഉണ്ടായി, അല്ല, അത് ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ, അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സംഗതി. നാലാമത്തെ കാര്യം, ഇവിടെ ഭാര്യാഭർത്താക്കന്മാരെ വസ്ത്രത്തോട് ഉപമിച്ച് നമ്മൾ വിശദീകരിച്ചു എന്താണ്. പക്ഷെ അതിവിടെ നിന്ന് ആലോചിച്ചു, അത് വലിയ വലിയ ആശയമാണ് അള്ളാഹു അതിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അഞ്ചാമത്തെ കാര്യം നോക്കൂ, അലിം അള്ളാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. മനുഷ്യരുടെ മനസ്സുകളിൽ നടക്കുന്ന ചിന്തകൾ പോലും അള്ളാഹു അറിയും എന്ന് നമുക്കിവിടെ മനസ്സിലായി. ഇത് ആളുകൾ നോക്കൂ, ഇത് പാടില്ല എന്ന് വിചാരിച്ച് ചെയ്തവരാണല്ലോ. പാടില്ലാത്തതൊന്നല്ല, പക്ഷെ അവരങ്ങനെ വിചാരിച്ചു വെച്ചിരുന്നു. എന്നിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ അത് അള്ളാഹു പറയും. സുബ്ഹാനല്ലാഹ്. അത് വലിയൊരു സംഗതിയായി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലെ? ചിന്തിച്ചു നോക്കൂ. ആറാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല തൗബയും അഫുവും. പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ നഖഅഫൂൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരണം. ശരിക്ക് സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയൊരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കാനുണ്ട് എന്നർത്ഥം. അതുപോലെ ഇവിടെ നോക്കൂ, വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. അതാണ് ഏഴാമതായി എനിക്ക് തോന്നിയത്. എന്താണ് വബ്തഗൂ മാ കതബല്ലാഹു ലക്കും? അള്ളാഹു എന്താണോ വൈവാഹിക ലൈംഗിക ബന്ധങ്ങളിലൂടെ അള്ളാഹു ആഗ്രഹിക്കുന്നത്, അള്ളാഹു എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത്, അത് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾക്ക് തേടാം. എന്താണ് നമ്മൾ പറഞ്ഞല്ലോ രണ്ട് സംഗതികൾ, ഒന്ന് ഇഫ്ഫത്തും രണ്ട് ഇൻജാബുമാണ്. നിങ്ങൾ സദാചാര ജീവിതം വേണം, അതുപോലെ മക്കളുണ്ടാകണം. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്ന എടുത്ത് കാണാം, അന്നഹു ലാ യുജാമിഉ ഇല്ലാ ഇദസ്തഹൽ വലദ്. കുട്ടികൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ലാതെ അദ്ദേഹം തന്റെ ഇണയുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കൂ, ആ ആഗ്രഹം, ആ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് കിട്ടുക, അത് നമ്മൾ തേടണം. വബ്തഗൂമാക്കത്ത അള്ളാഹു. അപ്പം ആ ആ ആയത്തിനെ ജീവിതത്തിൽ പകർത്ത് പറയുമ്പോ അങ്ങനെയല്ല, അല്ലാതെയും ലൈംഗിക ബന്ധമാകാം, അല്ലെ, അല്ലാതെയും ലൈംഗിക ബന്ധമാകാം. കാരണം ഐഫത്തിന് വേണ്ടി ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എന്ന് പറഞ്ഞത് നമ്മൾ ആ ഹദീസ് പഠിച്ചല്ലോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് സദഖയാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്, അല്ലാതെ മനസ്സിലായത്. സത്യത്തിൽ ഇതൊക്കെ വലിയ ഒരു സംഗതിയാണ്. അതുപോലെ നോക്കൂ, ഈ ഞാൻ ഒരു ഒരു വലിയ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇതിലൊക്കെയുള്ള നിയമങ്ങളുടെ വശം, ഈ നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വചനത്തിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. ഈ ആയത്തിൽ പറഞ്ഞത് കിഴക്ക് വെള്ളകീറിയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അന്നപാനീയങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങളും വെടിയണം. അതാണല്ലോ ശരിക്കും നോമ്പ് എന്ന് പറയുന്നത്. പതിവ് രാത്രി അത്താഴം കഴിക്കണം. സഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത് അപ്പൊ ഇതിൽ പെട്ടതാണ്. അതിൽ നിന്ന് ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ് എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ
പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പിന്നെ നോമ്പുകാരൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് നോമ്പനുഷ്ഠിക്കുക എന്ന നെയ്യത്തോടു കൂടിയാണ്, അല്ലാതെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതൊന്നും എന്തല്ല, നോമ്പല്ല. മനസ്സിലായില്ലേ? നോമ്പാണ് എന്ന നെയ്യത്തോടു കൂടിയാണ് അത്. അത് നമ്മുടെ നെയ്യത്തായി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ഇനി നോമ്പുകാരൻ മറന്ന് വല്ലതും കഴിച്ചാലോ അല്ലെങ്കിൽ കുടിച്ചാലോ അതിനൊന്നും നോമ്പ് അസാധുവാവില്ല. ഇപ്പൊ ഉമിനീര് വായിൽ നിന്ന് ഇറക്കി, അതുകൊണ്ട് നോമ്പ് അസാധുവാവില്ല. ഈ കഫം, കഫം തൊണ്ടയിൽ നിന്ന് പുറത്തെടുത്തിട്ട് പിന്നെ ഇറക്കാൻ പാടില്ല. അല്ലാതെ ഇറങ്ങിപ്പോയാൽ അത് നോമ്പിന് തെറ്റല്ല, നോമ്പിന് ഹാനികരമല്ല. അതുപോലെ നോമ്പുകാരൻ മനഃപൂർവ്വം സംഭോഗം ചെയ്ത് നോമ്പ് മുറിച്ചു, അപ്പൊ അതിന് പ്രായശ്ചിത്തമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മനഃപൂർവ്വം ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അതാണ്. അപ്പൊ അതിന് അടിമയെ മോചിപ്പിക്കണം, അതിന്നില്ല. അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ 60 പാവങ്ങൾക്ക് അന്നദാനം നടത്തണം. മനസ്സിലായില്ലേ? അപ്പൊ നോമ്പെടുത്ത ഭർത്താവിന് നോമ്പുകാരിയായ ഭാര്യ സ്വമനസ്സാ വഴങ്ങിയാണെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യണം? ഈ പ്രായശ്ചിത്തം ചെയ്യണം. ഇനി അതല്ലാതെ ഒരു ദർശനം മൂലം അല്ലെങ്കിൽ സങ്കല്പം മൂലം ഒക്കെ സ്ഖലനമുണ്ടായാൽ അത് അതിന് പ്രായശ്ചിത്തം വേണ്ട. മനസ്സിലായില്ലേ? ഇനി അയാൾ നോമ്പനുഷ്ഠിക്കുന്നു എന്ന സംഗതി മറന്നുകൊണ്ട് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ? അത് അയാൾക്ക് ഓർമ്മ വന്നത് മുതൽ അതിൽ നിന്ന് വിരമിച്ച് അയാൾ നോമ്പുകാരനായി തുടരണം. മറവി പ്രശ്നമല്ല. ആ നോമ്പുകാർ പിന്നെ അയാൾ ആ നോമ്പ് അയാൾ പൂർത്തിയാക്കണം എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഇതുമായി ബന്ധപ്പെട്ട. അതുപോലെ നിങ്ങൾ ആലോചിച്ചു പോകും, നോമ്പുകാരന് രാത്രി ലൈംഗിക ബന്ധമാകാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരാള് നേരം വെളുക്കുമ്പോ ജനാവൃത്തികാരനായി കുളിക്കാതെ എഴുന്നേൽക്കാമോ? അതെ, പറ്റും. അങ്ങനെ പറ്റും. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു കാന യുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇ അഹ്ലിഹി സുമ്മ യസു. നേരം വെളുക്കുമ്പോ ജനാബത്തുകാരനായി എഴുന്നേറ്റ് നബി പിന്നീട് നോമ്പ് നോക്കാറുണ്ടായി, പിന്നെ കുളിച്ചാൽ മതി. അപ്പൊ സുബിയാണതിന്റെ മുമ്പ് കുളിക്കണം എന്നൊന്നുമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥലം. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അദാനുമായി ബന്ധപ്പെട്ടതാണ്. പല പ്രദേശങ്ങളിലും ഫജറിന്റെ കുറച്ച് മുമ്പ് ബാങ്ക് കൊടുക്കാറുണ്ട്, സുബിഹിയുടെ മുമ്പ്. ഈ തഹജ്ജുദിന്റെ ബാങ്ക് അല്ല ഞാൻ പറയുന്നത്, സുബിഹിന്റെ ബാങ്ക് തന്നെ 10 മിനിറ്റ് മുമ്പ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയെന്നാ പറയാം. അതേപോലെ മഗ്രിബിന്റേത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, അതിനും പറഞ്ഞ എന്താ, സൂക്ഷ്മത എന്ന്. ഇത് യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 ബാങ്ക് ഉണ്ടായിരുന്നു, ഒന്ന് ബിലാലിന്റെ ബാങ്കും ഒന്ന് ഉമ്മു മക്തൂബിന്റെ ബാങ്കും. അതായത് ബിലാലിന്റെ ബാങ്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ഫകുലു വശ്റബു ഹത്താ തസ്മഉ അദാന ഇബ്നു ഉമ്മി മക്തൂബ്. ബിലാല് രാത്രിയാണ് ബാങ്ക് കൊടുക്കുക, അപ്പൊ നിങ്ങള് ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന്. എന്നിട്ട് പറഞ്ഞു നബി, കാരണം ഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലഉൽ ഫജ്ർ, ഫജ്ർ ഉദിച്ച ശേഷമാണ്, ഫജ്ർ ഉദിക്കുമ്പോഴാണ് ആര് ഉമ്മത്തും ബാങ്ക്, ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ എന്താക്കണ്ട, ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതില്ല. അത് യഥാർത്ഥത്തിൽ സുന്നത്തിനെതിരാണ്. മനസ്സിലായില്ലേ? തുലൂഴുൽ ഫജ്ർ വരെ എന്തുണ്ട്, ഈ തിന്നാം കുടിക്കാം മറ്റു കാര്യങ്ങളിലൊക്കെ ആകാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഗതി ചില നാടുകളിലൊക്കെ ആളുകൾ ചെയ്തു വരാറുണ്ട്, അത് ശരിയല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാനത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനം നോക്കൂ, ഫജറായി എന്ന് നമുക്ക് ബോധ്യമാണ് ഇതുവരെ ചെയ്യാം. ഇപ്പൊ ഫജറായി എന്ന് ബോധ്യമാകുന്ന വെച്ചാൽ ഫജറിന്റെ സമയമാകണം, അല്ലാത്തല്ല. ഇനി നോക്കൂ, ഒരാള് ഫജറായിട്ടില്ല എന്ന് വിചാരിച്ച് ഒരാൾ ഭക്ഷണം കഴിച്ചു നോക്കാം,
ശരി, കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലായി ഞാൻ ഫജറിന്റെ ശേഷമാണ്, ഫജർ ആയ ശേഷമാണ് ഭക്ഷണം കഴിച്ച്. എന്താ സഹിയാണ് അയാൾ പിന്നെ പിന്നെ നോമ്പ്? എന്താ കാരണം? അയാൾക്കത് ബോധ്യമായിട്ടില്ല. അപ്പോ ഹത്താ യതബയ്യനാന്നല്ലേ പറഞ്ഞത്, മനസ്സിലായി? അതിന്റെ പേരിൽ അയാൾക്ക് എന്തില്ല, തെറ്റോ കുറ്റോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅ്തും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും. സൂറത്ത് അഹ്സാബിൽ അഞ്ചാമത്തെ വചനമാണ്. തെറ്റിയിൽ എന്തെല്ലാം കുറ്റം ഉണ്ടാവും, നമ്മൾ കൽപ്പിച്ചുകൊണ്ട് ചെയ്തതിനാണ് എന്തുണ്ടാകുക, കുറ്റമുണ്ടാവുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അവസാനമായി നോക്കൂ, ഈ ഇഹ്തികാഫിനെ കുറിച്ച് ഒരു അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇഹ്തികാഫ് മസാജിദുകളിലാണ്. മസാജിദ് എന്നുള്ള വലാ തുബാഷിറുഹുൻ വാന്തും ആക്കിഫൂന ഫിൽ മസാജിദ് ഇന്ന പള്ളികൾ എന്ന് പറഞ്ഞിട്ടില്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ, ജുമാ നടക്കുന്ന ജമാഅത്ത് നടക്കുന്ന എല്ലാം എന്താണ്, മസ്ജിദാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ്, ലാ ഇഅ്തികാഫ ഇല്ലാ ഫിൽ മസാജിദി തലാത്ത എന്ന് പറഞ്ഞൊരു ഹദീസ് ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. മൂന്ന് പള്ളികളിലെ ഇഅ്തികാഫ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റു പള്ളികളിലൊന്നും ഇഅ്തികാഫില്ല എന്ന് പറയാം. അത് യഥാർത്ഥത്തിൽ നോക്കൂ, പിന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് ഫഇൻ സഹ, ഹദൈഫയുടെ ഈ ഹദീസ് സഹീഹായാൽ പോലും, ഫൽ മുറാദു ബിഹി അൽ ഇഅ്തികാഫുൽ കാമിൽ, അതിന്റെ ഉദ്ദേശം ഇഅ്തികാഫുൽ കാമിലാണ്, അതായത് ഇഅ്തികാഫാവില്ല എന്നല്ല, എന്നുവെച്ചാൽ സമ്പൂർണ്ണ ഇഅ്തികാഫ്. ഒരാൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ, ഒരാൾക്ക് മസ്ജിദുൽ ഹറമിലോ മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ അഖ്സായിലോ ഇഅ്തികാഫ് ഇരിക്കാൻ കഴിവുണ്ടെങ്കിൽ അതാണ് പൂർണ്ണമായി. എന്നാൽ കഴിയാത്ത ഒരാൾ അതുകൊണ്ട് ഇഅ്തികാഫിൽ നിന്ന് മാറിയിരിക്കണം, വേണ്ട. മനസ്സിലായി? അത് പ്രത്യേകം ഈ സംഗതിയിൽ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും തഖ്വയുള്ള ആകലാണ് ഇതിന്റെ ഉദ്ദേശം, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി നമ്മയൊക്കെ ഈ റമദാനിലൂടെ മാറ്റി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.